ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് എക്സാം എഴുതുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സഹകരണ ബാങ്കുകളിലെ അഥവാ സഹകരണ സംഘങ്ങളിലെ കണക്കെഴുത്ത് രീതിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സംഘത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് അക്കൗണ്ടുകളാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. നമ്മൾ മലയാളത്തിൽ അതിനെ ട്രേഡിംഗ് അക്കൗണ്ടിനെ വ്യാപാര കണക്ക് എന്ന് പറയുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ലാഭനഷ്ട കണക്കെന്ന് പറയുകയും ബാലൻസ് ഷീറ്റിനെ മുതൽക്കട സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുകയും ചെയ്യും. പലപ്പോഴും പരീക്ഷകൾക്ക് ഈ ഓരോ അക്കൗണ്ടിലും വരുന്ന ഐറ്റങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി പലപ്പോഴും സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ പരീക്ഷകൾക്കും സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾക്കെല്ലാം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ഈ മൂന്ന് അക്കൗണ്ടിലും വരുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ അക്കൗണ്ടാണ് വ്യാപാര കണക്ക് അഥവാ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഇടത്തെ സൈഡിൽ ഏതൊക്കെ ഐറ്റമാണ് വരുന്നത്, വലത്തെ സൈഡിൽ ഏതൊക്കെ ഐറ്റം ആണ് വരുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇടത്തെ സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റമാണ് മുന്നിരിപ്പ് സ്റ്റോക്ക് അഥവാ ഓപ്പണിംഗ് സ്റ്റോക്ക്. സംഘത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇടത്തെ സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ചരക്കുകൾ വാങ്ങിയ വില, നമ്മുടെ പർച്ചേസ് എമൗണ്ട് വരുന്നതും ഇടത്തെ സൈഡിലാണ്. പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിലവുണ്ടെങ്കിലും വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മുടെ ഇടത്തെ സൈഡിലാണ് എടുക്കുന്നത്. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ലാഭമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ലാഭം കാണിക്കുന്നതും ആ ഒരു ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കുന്നതും നമ്മൾ ഇടത്തെ സൈഡിലാണ് കാണിക്കുന്നത്. അതായത് വരവിനകത്തുനിന്ന് ചിലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കുന്നതും ഇടത്തെ സൈഡിലാണ് കാണിക്കുന്നത്. വ്യാപാര കണക്കിൻ്റെ വലത്തെ സൈഡിൽ കാണിക്കുന്നതാണ് വിറ്റ് വരവ് അഥവാ സെയിൽ. നമ്മുടെ സെയിലിനെ കാണിക്കുന്നത് വലത്തെ സൈഡിലാണ്. അതുപോലെ തന്നെ നമ്മുടെ നീക്കിയിരിപ്പ് സ്റ്റോക്ക്, ക്ലോസ് സ്റ്റോക്ക് കാണിക്കുന്നതും വലത്തെ സൈഡിലാണ്. ഗ്രോസ് ലോസാണ്, ഈ വ്യാപാരത്തിലൂടെ നഷ്ടമാണ് വരുന്നതെങ്കിൽ നമ്മൾ കാണിക്കേണ്ടതും വലത്തെ സൈഡിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ഐറ്റങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഇടത്തെ സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഗ്രോസ് പ്രോഫിറ്റ് വരുവാണ് ഗ്രോസ് പ്രോഫിറ്റ്. വലത്തെ സൈഡിൽ സെയില്, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്, അതുപോലെ തന്നെ ലോസാണ് വരുന്നതെങ്കിൽ വലത്തെ സൈഡിലാണ് കാണിക്കുന്നത്. ലാഭമാണെങ്കിൽ ഇടത്തെ സൈഡിലും പ്രോഫിറ്റാണെങ്കിൽ വലത്തെ സൈഡിലുമാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഥവാ ലാഭനഷ്ട അക്കൗണ്ട്. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റാണെങ്കിൽ, പ്രോഫിറ്റാണെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റിനെ എടുത്തെഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വലത്തെ സൈഡിലായിരിക്കും. അഥവാ ട്രേഡിംഗ് അക്കൗണ്ട് പ്രകാരം നമുക്ക് കിട്ടുന്നത് നഷ്ടമാണെങ്കിൽ, ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് ഇടത്തെ സൈഡിലായിരിക്കണം കാണിക്കേണ്ടത്. അടുത്തത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇടത്തെ സൈഡിൽ ഏതൊക്കെ ഐറ്റംസാണ് എടുക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് വ്യാപാര നഷ്ടം, കൊടുത്തതും കൊടുക്കാനുള്ളതുമായ പലിശകൾ, ശമ്പളം തുടങ്ങിയ സിൽബന്തി ചെലവുകൾ, കൊടുത്തതും കൊടുക്കാനുള്ളതും, തൻവർഷ ചെലവുകളായ പോസ്റ്റേജ്, വാടക, യാത്രാപ്പണി തുടങ്ങിയവ, തേയ്മാന ഫണ്ട്, കിട്ടാത്തതും സംശയാത്മകമായ ആസ്തികൾക്കുള്ള കരുതലുകൾ, കുടിശ്ശിക പലിശയ്ക്കുള്ള കരുതൽ എന്നിവയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇടത്തെ സൈഡിൽ എടുക്കുന്നത്. നമുക്കൊന്നുകൂടെ പറയാം, ഇടത്തെ സൈഡിൽ വരുന്നത് വ്യാപാര നഷ്ടം വരും, കൊടുത്തതും കൊടുക്കാനുള്ളതുമായ പലിശ വരും, ശമ്പളം തുടങ്ങിയ സിൽബന്തി ചെലവുകൾ വരും, അത് കൊടുത്തതും വരും കൊടുക്കാനുള്ളതും വരും, തൻ ചെലവുകളായ പോസ്റ്റേജ്, വാടക, യാത്രപ്പിടി തുടങ്ങിയവ വരും, തേയ്മാന ഫണ്ട് വരും, കിട്ടാത്തതും സംശയാത്മകമായ ആസ്തികൾക്കുള്ള കരുതൽ അതും ഈ ഇടത്തെ സൈഡിലാണ് വരുന്നത്, കുടിശ്ശിക പലിശയ്ക്കുള്ള കരുതൽ ഫണ്ടും വരുന്നത് ഈ ഇടത്തെ സൈഡിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വലത്തെ സൈഡിൽ വരുന്നതാണ് വ്യാപാര ലാഭം. ട്രേഡിംഗ് അക്കൗണ്ട് പ്രകാരം ലാഭമാണ് കിട്ടുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വലത്തെ സൈഡിലാണ് ലാഭം നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ വലത്തെ സൈഡിൽ വരുന്ന മറ്റ് ഐറ്റങ്ങളാണ് തൻവർഷം കിട്ടാനുള്ളതും കിട്ടിയതുമായ പലിശ. നമുക്ക് കിട്ടാനുള്ളതും കിട്ടിയതുമായ പലിശയാണ് വലത്തെ സൈഡിൽ വരുന്നത്. പിന്നെ പലവക വരവുകൾ, അതായത് മിസ്സലേനിയസിംഗമെല്ലാം വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വലത്തെ സൈഡിലായിരിക്കും. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റാണോ നെറ്റ് ലോസ് ആണെന്ന് കിട്ടുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്നാണ്, അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഥവാ ലാഭനഷ്ട അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അഥവാ നെറ്റ് ലോസ് നമുക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ അക്കൗണ്ടാണ് മുതൽ കടൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന് നമുക്കറിയാം രണ്ട് സൈഡാണുള്ളത്, ലൈബിലിറ്റി സൈഡും അസറ്റ് സൈഡും. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത, അസറ്റ് എന്ന് പറഞ്ഞാൽ ബോധന. ഇതിൽ ലൈബിലിറ്റി സൈഡ് ഇടത്തെ സൈഡിലും അസറ്റ് സൈഡ് വലത്തെ സൈഡിലുമാണ് നമ്മൾ കാണിക്കുന്നത്.
ഇതിനകത്ത് ബാധ്യത സൈഡിൽ വരുന്ന അഥവാ ലൈബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹരി മൂലധനം, നിക്ഷേപങ്ങളെ, കൊടുക്കാനുള്ള വായ്പകളെ, കരുതൽ ധനം, മറ്റ് ഫണ്ടുകളെ, വിദ്യാഭ്യാസ ഫണ്ട്, തേയ്മാന ഫണ്ട്, മറ്റ് കരുതലുകൾ, കൊടുക്കാനുള്ള പലിശ, ലാഭവിഹിതം, കൊടുക്കാനുള്ള അഡ്വാൻസ്, വീതിക്കാത്ത ലാഭം എന്നിവയാണ് ബാധ്യത സൈഡിൽ വരുന്നത് അഥവാ ലൈബിലിറ്റി സൈഡിൽ വരുന്നത്. മുതൽ സൈഡ് അഥവാ അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റങ്ങളാണ് നീക്കിയിരിപ്പ് കൈവശം, നീക്കിയിരിപ്പ് ബാങ്കിലുള്ളവ, മറ്റ് നിക്ഷേപങ്ങളെ, ഓഹരികളെ, വായ്പ പിരിഞ്ഞു കിട്ടാനുള്ളത്, കിട്ടാനുള്ള പലിശ, പലവക വരവുകൾ, വസ്തു കെട്ടിടം, ഫർണിച്ചർ, മറ്റ് ജംഗമങ്ങൾ, ഉപകരണങ്ങളും മെഷീനറികളെ, നീക്കിയിരിപ്പ് സ്റ്റോക്ക്, കിട്ടാനുള്ള അഡ്വാൻസുകൾ.